ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് കുത്തകയാക്കി വെച്ച മലപ്പുറത്തും പൊന്നാനിയിലും ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുക. ന്യൂനപക്ഷ വോട്ടുകളിലെ ധ്രുവീകരണം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് CPM. രണ്ട് മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് നീക്കം. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയാണ് മത്സരിക്കുന്നതെങ്കിൽ മുത്തലാഖ് ബിൽ വോട്ടിംഗിൽ പങ്കെടുക്കാത്തത് നേട്ടമാകുമെന്നാണ് ഇടതുപക്ഷ പ്രതീക്ഷ. മണ്ഡല പുനർനിർണയത്തിന് ശേഷം, അതായത് 1977 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ വൻ ഭൂരിപക്ഷത്തിന് ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലമാണ് പൊന്നാനി. ഇടയ്ക്ക് TK ഹംസയുടെ പഴയ മഞ്ചേരി ലോക്സഭാ മണ്ഡലം കൈവിട്ടപ്പോഴും പാറ പോലെ ലീഗിന് പിന്നിൽ ഉറച്ചുനിന്ന പൊന്നാനിയിലാണ് ഇപ്പോൾ ലീഗ് വലിയ ഭീഷണി നേരിടുന്നത്. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ച ചരിത്രം മാത്രമുള്ള പൊന്നാനിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25,410 വോട്ടിനാണ് കഷ്ടിച്ച് ലീഗ് അഖിലേന്ത്യാ നേതാവ് ET മുഹമ്മദ് ബഷീർ കരകയറിയത്. 2009 82,684 വോട്ടിന് വിജയിച്ച സ്ഥാനത്താണ് ഭൂരിപക്ഷത്തിലെ ഈ വൻ തിരിച്ചടി. ET 378,503 വോട്ട് നേടിയപ്പോൾ അബ്ദുറഹ്മാൻ 353,093 വോട്ട് നേടി. BJP മണ്ഡലത്തിൽ 77,212 വോട്ടുണ്ട്. ഇടത് സ്വതന്ത്രനും ഇപ്പോൾ താനൂർ MLA ബി അബ്ദുറഹ്മാനാണ് ലീഗ് കോട്ടയിൽ മിന്നൽ പിണറായത്. SDPI 26,640 വോട്ടും ജനകീയ സ്വതന്ത്രൻ 11,034 വോട്ടും ആം ആദ്മി പാർട്ടി 9,504 വോട്ടും കഴിഞ്ഞ തവണ പൊന്നാനിയിൽ നിന്നും നേടിയിരുന്നു. മുസ്ലിം ലീഗിന് മാത്രമല്ല, കോൺഗ്രസിനും സ്വാധീനമുള്ള ഈ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 3 നിയമസഭാ മണ്ഡലത്തിൽ പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 2014 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 മുന്നിലെത്താൻ ഇടതുപക്ഷത്തിനായി. തൃത്താല, പൊന്നാനി, തവനൂർ എന്നിവിടങ്ങളിൽ ET മുഹമ്മദ് ബഷീറിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ഇടത് സ്വതന്ത്രൻ നേടി. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ താനൂർ മണ്ഡലം ലീഗിൽ നിന്ന് പിടിച്ചെടുക്കാനും LDF സാധിച്ചു. നിലവിൽ പൊന്നാനിയുടെ ഭാഗമായ തിരൂരങ്ങാടി, കോട്ടക്കൽ, തിരൂർ നിയമസഭാ മണ്ഡലങ്ങളാണ് ലീഗിനൊപ്പമുള്ളത്. VT ബൽറാമിന്റെ തൃത്താല കൂടി ചേർത്താൽ എണ്ണം 4. തവനൂർ, പൊന്നാനി, താനൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഇടതിനൊപ്പമാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതൽ അനുകൂല സാഹചര്യമാണുള്ളതെന്നും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച കുത്തക നിലനിർത്താൻ കഴിയുമെന്നുമാണ് ലീഗ് നേതൃത്വം കരുതുന്നത്. എന്നാൽ ആഞ്ഞുപിടിച്ചാൽ മണ്ഡലം കൈപ്പിടിയിലൊതുക്കാമെന്ന പ്രതീക്ഷയിലാണ് CPM. 3 അംഗത്തിനും ET തന്നെയായിരിക്കും മുസ്ലിം ലീഗിന്റെ പ്രഥമ ചോയ്സ്. ഇത്തവണ കിട്ടാവുന്നതിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ലീഗിനെതിരെ രംഗത്തിറക്കാനാണ് CPM നീക്കം. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് CPM കരുതുന്നു. വനിതാ മതിലിൽ മലപ്പുറത്തുണ്ടായ വൻ പങ്കാളിത്തം മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. സംഘപരിവാറിനോട് വിട്ടുവീഴ്ച ചെയ്യാതെ പോരാടുന്ന പാർട്ടിയും സർക്കാരും എന്ന ഇമേജ് വോട്ടായി മാറിയാൽ പൊന്നാനിയിൽ ചെങ്കൊടി പാറുമെന്ന പ്രതീക്ഷയിലാണ് CPM പ്രവർത്തകർ.